ഒടുവിൽ സുധാകരൻ മുട്ടുമടക്കി. ഡി സി സി പുനഃസംഘടനയിൽ ഗ്രൂപ്പുകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാമെന്ന് സുധാകരൻ ഉറപ്പു നൽകി. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കെ സുധാകരൻ നേരിട്ടാണ് ഉറപ്പു നൽകിയത്. ഇതോടെ പുനഃസംഘടനയ്ക്കെതിരായി നിന്ന ഗ്രൂപ്പുകളും പത്തിമടക്കി. പുനഃസംഘടനയിൽ ഗ്രൂപ്പുകൾക്ക് അർഹമായ പരിഗണന നൽകും. മുതിർന്ന നേതാക്കൾ നൽകുന്ന പട്ടികയിൽ വെട്ടിത്തിരുത്തൽ വരുത്തില്ലെന്നും സുധാകരൻ ഉറപ്പു നൽകി. ഈ ഉറപ്പുകളിലാണ് ഗ്രൂപ്പുകൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് കെ സുധാകരൻ ഇക്കാര്യങ്ങളിൽ ഉറപ്പു നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാം സുഗമമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞതും ഇതിൻ്റെ ഭാഗമാണ്. ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ ഗ്രൂപ്പുകൾ വീണ്ടും നിസ്സഹകരണ പാതയിലേക്ക് പോകും. UDF യോഗം ഉൾപ്പെടെ ബഹിഷ്കരിച്ച് പ്രതിഷേധ സ്വരം കടുപ്പിച്ചതോടെയാണ് മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ നേതൃത്വം തയ്യാറായത്, പ്രത്യേകിച്ച് സുധാകരൻ. അതേസമയം പുതിയ ഫോർമുല അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ പദവി വഹിക്കുന്ന ജനപ്രതിനിധികളെ പുനഃസംഘടനയിൽ നിന്ന് മാറ്റി നിർത്തും. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരെയാണ് മാറ്റി നിർത്തുന്നത്. ഇത് ഇന്നലെ ചേർന്ന KPCC ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ധാരണയായി. സഹകരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവിയിലിരിക്കുന്നവരെ ഒഴിവാക്കണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും ധാരണയായില്ല. തദ്ദേശ സ്ഥാപനങ്ങളെപ്പോലെ സഹകരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ സമയം ജോലിയില്ലെന്ന് മറുവാദമുയർന്നു. 10 വർഷം ഭാരവാഹികളായിരുന്നവരെ മാറ്റി നിർത്തണമെന്നും ആവശ്യമെങ്കിൽ അവരെ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്താമെന്നും അഭിപ്രായമുയർന്നു. പുനഃസംഘടനയ്ക്കുള്ള മാനദണ്ഡങ്ങൾ വൈകാതെ അന്തിമമാക്കും.